മീൻസ് ഒരു അടുത്ത് കണ്ട ഒരു കോമഡി പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, കാരണം മലയാള സിനിമയിൽ കോമഡി കുറവാണല്ലോ. അപ്പോൾ ഇതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമഡി ചിത്രം, പിന്നെ കുടുംബസമേതം കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമെന്ന് തോന്നണേ. നല്ല രസമുണ്ട്, ഒരു ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്. കാരണം ഇതുപോലൊരു സബ്ജക്റ്റ് തിരുവനന്തപുരം സൂ ഒക്കെ ചേർത്ത്, സിംഹത്തിനെയൊക്കെ ചേർത്ത് വളരെ വിശ്വസനീയമായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ റിസ്ക്കാണ്. അതവർ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയത്, മറ്റേ സ്റ്റാർട്ടപ്പ് കോമഡിയിലൊക്കെ ഒരു പയ്യനുണ്ടായ, അവനതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ കോമഡി, അവൻ്റെ ഭാവം, അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. പല സീനുകളും നമുക്ക് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരവസ്ഥയുണ്ട്. നല്ല രീതിയിൽ, അതായത് സിറ്റുവേഷൻ കോമഡീസ് ഒരുപാടുണ്ട്, നന്നായിട്ടുണ്ട് പടം. കൊള്ളാം, നല്ല പടം മക്കളെ. കുഴപ്പമില്ല, കൊള്ളാം, കോമഡിയാണ്. സുരാജേട്ടനും ചാക്കോച്ചനൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ കൊള്ളാം, നൈസായിട്ടുണ്ട് പടം. ആ ഫാമിലി എൻ്റർടൈനറാണ്, കോമഡീസ് ഒക്കെ ഉണ്ട്. നല്ല പടം എന്ന് വെച്ചാൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സുരാജേട്ടനെയും ശ്രുതിയും, നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ചെറിയൊരു ഇമോഷൻ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് നല്ലതായിരുന്നു. കോമഡി, നല്ല ലവ് സ്റ്റോറി, നല്ല എൻ്റർടൈനറാണ്, നല്ല സിനിമയാണ്, നല്ല എല്ലാ രീതിയിലും നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ അകത്തുള്ള കോമഡി തന്നെയാണ്, സിംഹത്തിൻ്റെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത, ആ ഫീല്, ഒറിജിനാലിറ്റി എല്ലാം ഫീലൊക്കെ തോന്നുന്നുണ്ട്. കൊള്ളം കുഴപ്പമില്ലായിരുന്നു. സുരാജ് എത്ര കോമഡി അല്ലെങ്കിലും എന്നാലും നോർമലായിട്ടുള്ളതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമയാണ്, ഭയങ്കര ഫുൾ നമ്മുടെ കുറേ കോമഡി പ്രതീക്ഷിച്ച് പോയത്. അത്ര പടം പ്രതീക്ഷയില്ലാതെ വന്ന വലിയ വലിയ ഒരു പ്രതീക്ഷയാണ് പടം. ഗെറർ എന്ന് പറയുന്നത് സൂപ്പർ കാര്യം, നമ്മളെ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല അഭിമാനിയും കാര്യം. ഇപ്പോൾ എല്ലാ പടങ്ങളും നല്ല നല്ല സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്, നല്ല തിരക്കഥയാട്ടം, നല്ല തിരക്കഥ. അതുപോലെ നമ്മളെ തിരുവനന്തപുരത്തുള്ള നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മ്യൂസിയത്തുള്ളത്. എല്ലാ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കുടുംബ പ്രേക്ഷകർ വന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ കയ്യടിയോടുകൂടി നല്ല നല്ല ചിരിക്കാനും നല്ല രസമുണ്ട്, നല്ല അടിപൊളി പടം. പിന്നെ കുഞ്ചാക്കോ ഭവൻ എന്ന് പറഞ്ഞാൽ, കുഞ്ചാക്കോ ഭവൻ ചോക്ലേറ്റ് പോയി മാത്രമേ, കുഞ്ചാക്കോന് നല്ല ക്യാരക്ടർ വേഷവും പുള്ളി ചെയ്തിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു വൺ തിരിച്ചു, സുരാജ് അണ്ണൻ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. സുരാണം പുളി അടിപൊളിയായിട്ടുണ്ട്. കുഞ്ചാക്കോന് നല്ല കോമ്പ, നല്ല കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ്, സൂപ്പറാണ് പടം, സൂപ്പറാണ്. നല്ല പടം, നല്ല പടം, നല്ല കോമഡി ഉള്ള, നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പടമാണ്, എല്ലാവരും കാണാൻ പറ്റിയൊരു പടമാണ്. എടുത്തു പറയാൻ സുരജേട്ടനും ചാക്കോച്ചൻ, പിന്നെ പുതിയ പുതുമുഖങ്ങളൊക്കെ ശശി, എല്ലാവരും നല്ല അഭിനയിച്ചു, നല്ല സിനിമയായിരുന്നു. ഓ ഇവിടുത്തെ പടം നല്ല സിനിമയായിരുന്നു. കുഞ്ചാക്കോവൻ്റെയും സുരാജ് മഞ്ഞരുടെ ഒരു കോമ്പിനേഷൻ, നല്ല പടത്തിൻ്റെ നല്ല പാട്ടൊക്കെ നല്ല രീതിയിൽ ഉള്ളായിരുന്നു, അല്ലേ? ഫുൾ കോമഡിയാണ്, കോമഡി. പിന്നെ അവിടെ അകപ്പെട്ട് പോകണം ആ സിംഗത്തിൻ്റെ മടയിൽ, എൻ്റെ ഇതിൻ്റെ ഒക്കെ കുറേ ഒക്കെ കുഞ്ചാക്കോവൻ്റെ ഈ അതിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട്, മറ്റു കഥാപാത്രങ്ങളൊക്കെ. ഓ ഗ്രാഫിക്സ് വർക്കൊക്കെ കൊള്ളാം, നല്ല നല്ല ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു കഥാപാത്രങ്ങളൊക്കെ നല്ല കൊള്ളാം.